സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസവൈദികനായ ജയന്ത് മേരി ചെറിയാൻ കല്ല് അപ്പം ധാന്യങ്ങൾ എല്ലാം ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവരികയാണ് ഇന്നും അതേ രേഖയിൽ തന്നെ നമുക്ക് നടക്കാം സ്റ്റെഫാനോസിന്റെ രക്തസാക്ഷിച്ചതിനു ശേഷം ജറുസലേമിന്റെ സഭയെ വലിയൊരു മർദ്ദനം പിടികൂടുകയാണ് കഠിനമായ വേദന അവളെ പിടിച്ചുകുലുക്കി വിലാപത്തിന്റെ സ്വരം മർദ്ദന ഭീതി സാവുൾ ജനങ്ങളുടെ പിന്നാലെ വേട്ടനായെപ്പോലെ പായുന്നു അപ്പോസ്റ്റർ പ്രവർത്തനം എട്ട് ജനം ചിതറിക്കപ്പെട്ടു എന്നൊരു പ്രയോഗമുണ്ട് ഇവിടെ നാടനീളയിൽ ചിതറിക്കപ്പെട്ടു ദി അസ്പെയ്റോ വിതക്കാരൻ വാരി വിതർന്ന വിത്തിന്റെ ഭാവമാണിത് ദൂരേക്ക് വാരി വിതർന്ന വിത്ത് അതേസമയം ഇങ്ങനെ ചിതറിക്കപ്പെട്ടവരെല്ലാം തന്നെ വചനത്തിന്റെ പ്രഘോഷകരായിട്ടാണ് കാണപ്പെടുന്നത് കൃത്യമായി പറഞ്ഞാൽ അവർ വചനവിത്തുകളായി മാറുന്നു ജീവിത ഞെരുക്കങ്ങളുടെ തിരികല്ലിൽ പൊടിഞ്ഞ് വിളങ്ങുന്ന വചനവിത്തുകൾ വചനം അങ്ങനെ ജീവന്റെ അപ്പമായി മാറുകയാണ് ഇന്ന് യോഹന്നാൻ ആറ് മുപ്പത്തഞ്ച് മുതൽ പറയുന്നത് പോലെ ഈ വചനമായ ദൈവത്തെ രുചിച്ചറിഞ്ഞ് വിശ്വസിക്കുന്നവൻ്റെ നിത്യജീവനുണ്ടെന്ന് നാഥൻ പറയുന്നു തന്നെക്കുറിച്ച് തന്നെ മാത്രമല്ല അവന് പുനരുദ്ധാനവും അങ്ങനെ ഉയർപ്പിന്റെ ഒരു ഉറപ്പായി മാറുകയാണ് ഈ ജീവന്റെ അപ്പം ജീവിതത്തിന്റെ കൽഞ്ഞെരുക്കങ്ങളിൽ ഇവിടെ ഇതാ കുരിശു തെളിയുകയാണ് ഉയർപ്പിലേക്ക് നീളുന്ന ജീവിതക്കുരിച്ച് ജീവക്കുരിശ് ഇത് പിതാവിന്റെ ഹിതമാണെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു കുരിച്ചെടുത്തുകൊണ്ട് എന്ന് സുവിശേഷത്തിലും നാദന ഓർമ്മിപ്പിക്കുന്നുണ്ട് പിതാവിൻ്റെ ഹിതമെന്തെന്ന് ജെറുസലേമിലെ ഈ സഭ അപ്പൊ പ്രവർത്തനത്തിന്റെ ഈ പാഠഭാഗത്തിന്റെ ആരംഭത്തിൽ വിശ്വാസത്തിന്റെ വേദനയിലും ഞെരുക്കത്തിലും വലയുന്ന ആ സഭ ആ പാഠഭാഗത്തിന്റെ അവസാനം അത്യന്തം ആനന്ദവതിയായിട്ടാണ് കാണപ്പെടുന്നത് നഗരമെങ്ങും ആനന്ദം നിറഞ്ഞുവെന്ന് പറയപ്പെടുമ്പോൾ തന്റെ വേദനയുടെ തന്റെ തൻ്റെ കടന്നുപോക്കിൻ്റെ ആരാവിൽ പെസഹാരാവിൽ നാദൻ ശിഷ്യന്മാർക്ക് പറഞ്ഞും പകർന്നും കൊടുത്തതുപോലെ നിങ്ങളുടെ വേദനകൾ ആനന്ദമാകാൻ പോകുന്നു യോഹനാൻ പതിനാറ് ഇരുപത് ഇന്ന് സങ്കീർത്തനം അറുപത്താറ് ഈ പെസഹായെ തന്നെയാണ് ആഘോഷിക്കുന്നത് ഗ്രീക്ക് സഭയിൽ പുണ്യപുരാതനമായൊരു ഉദ്ധാന ഗീതമാണ് സങ്കീർത്തനം അറുപത്താറ് ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റുകയാണ് ആ ഉദ്ധാന പെരുമ തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ ചുരിഞ്ഞുകൊണ്ടാണ് നാദൻ ഈ ആനന്ദം പകർന്നതെന്ന് പൂർണ്ണമാക്കിയത് സഹനത്തിൽ നിന്ന് പുത്തന ഉയർപ്പിലേക്ക് സങ്കീർത്തനം അറുപത്താറ് നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാനാകുമെന്നാണ് നമ്മളെല്ലാം ദൈവത്തെ ആനന്ദത്തോടെ സ്തുതിക്കുമെന്ന് നമ്മുടെ കണ്ണീരെല്ലാം അന്ന് ആനന്ദാശ്രുക്കളായി മാറുന്നു